ബഹുമാനനായ അധ്യക്ഷൻ നിയമം ബി ജെ പി മണ്ഡലം അധ്യക്ഷൻ കൂടിയായ ശ്രീ സജി അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ പല മുതിർന്ന നേതാവും നിയമം എം എൽ എ കൂടിയായിട്ടുള്ള ബഹുമാനനായ ശ്രീ ഒ രാജഗോപാൽ അവർ നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ ബി ജെ പിയുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അവർ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ബി ജെ പിയുടെ നേതാക്കന്മാരെ പ്രിയ സഹപ്രവർത്തകന്മാരെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം തന്റെ വാർഡിലെ വികസന പ്രശ്നങ്ങൾക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തുരങ്കം വെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു എം എൽ എ സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി വന്ന ഒരു സാഹചര്യം അത്യന്തം ഗൗരവകരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ദയനീയമായി രാജേട്ടനോട് പരാജയപ്പെട്ട ഒരു മുൻ എം എൽ എ ശിവൻകുട്ടി അദ്ദേഹത്തിന് രാജഗോപാൽജിയോടുള്ള വിരോധം എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. 67,837 വോട്ടുകൾക്കാണ് നിയമത്തെ പ്രബുദ്ധരായ വോട്ടർമാർ ബി ജെ പിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. കൃത്യമായ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട രാജേട്ടൻ ഇവിടെ നിയമത്തു നിന്ന് ജയിച്ചു വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഈ നിയമം ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയായിരുന്നു നിയമം കേരളത്തിന്റെ ഗുജറാത്താണ് എന്ന് പറഞ്ഞപ്പോ എന്താ സംശയം? കേരളത്തിന്റെ ഗുജറാത്ത് തന്നെയാണ് നിയമം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന നയങ്ങൾ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? മറ്റ് മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാലുകുത്താൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഉരുക്കു കോട്ടയായി ഗുജറാത്ത് മാറിയത് വികസനത്തിലൂന്നിയ സദ്ഭരണത്തിലൂടെ തന്നെയാണ്. അത്തരം ഭരണമാണ് ബഹുമാനനായ എം എൽ എ ഒ രാജഗോപാൽജിയുടെ നേതൃത്വത്തിൽ ഈ നിയമത്തിലും നടപ്പിലാക്കിയിരിക്കുന്നത്. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ നിയമത്തെ നടപ്പിലാക്കിയ ബി ജെ പി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഏതാനും മാസങ്ങൾക്കുള്ളിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം നടപ്പിലാക്കിയ ചില വികസന പ്രവർത്തനങ്ങളുണ്ട് ഈ നിയമത്ത്. വികസനം എന്താണ് എന്നെത്താത്ത ഒരു പ്രദേശത്തെ വലിയ വികസന കുതിപ്പിലേക്ക് നയിച്ച ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം ഈ നിയമം മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നപ്പോ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കി, നിയമത്ത് സി പി എമ്മിന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. ബി ജെ പിയുടെ ഈ വികസന നയങ്ങൾ അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. എന്നേക്കുമായി നിയമം മണ്ഡലം നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവാണ് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ തിരുമല തൃക്കണ്ണാപുരം റോഡ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റോഡാണെന്ന്. ഇവിടെ ആ ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റോഡാണ്, ആവശ്യമായിട്ടുള്ള റോഡാണ്. ആ റോഡിന്റെ വികസനത്തിനാണ് ഈ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എം ഉദ്യോഗസ്ഥ ലോബിയുമായി ചേർന്നുകൊണ്ട് തുരങ്കം വെക്കുന്നത്, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് രാജേട്ടൻ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കിയ ചില വികസന പ്രവർത്തനങ്ങൾ, നിയമം റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് 7 പിറ്റ്ലൈനുകൾ ഉൾപ്പെടെ നിയമം റെയിൽവേ സ്റ്റേഷൻ വിപുലീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ലേ? നിയമം മണ്ഡലത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചത് ബി ജെ പിയല്ലേ? പൂജപ്പുര ആയുഷിനെ ഇന്റർനാഷണൽ യോഗ യൂണിവേഴ്സിറ്റി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ അത് കേന്ദ്രത്തിൽ അയച്ചത് ബഹുമാന്യനായിട്ടുള്ള ഒ രാജഗോപാൽജി അല്ലേ? ആറ്റുകാൽ വാർഡിലെ ഐരാണിവട്ടം താലൂക്ക് ആശുപത്രി കെട്ടിടം
ഉന്നത നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്, ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക്,
ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടുന്ന ജോലികളിൽ നിയമിതരാകുന്നു. സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക ഉൾപ്പെടെ ആ നിയമനങ്ങൾ കിട്ടാനുള്ള മാനദണ്ഡം അത് DYFI പ്രവർത്തകരുടെ ഭാര്യമാരായിരിക്കുക എന്ന നിലയിലേക്ക് കേരളം എത്തി നിൽക്കുകയല്ലേ. 3 ലക്ഷത്തോളം താൽക്കാലിക നിയമനങ്ങൾ നടന്നു. ഈ താൽക്കാലിക നിയമനങ്ങൾ 100% CPM കോട്ടയിൽ നിന്നാണ്. CPM-കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ താൽക്കാലിക നിയമനങ്ങൾ ലഭിക്കുന്നുള്ളൂ. ഇവിടെ 10 വർഷത്തിന് മേലെ ജോലി ചെയ്യുന്ന ആളുകളെ മാനുഷിക പരിഗണന വെച്ച് സ്ഥിരപ്പെടുത്താൻ വേണ്ടി പോവുകയാ. എങ്ങനെയാ അത്തരം ആളുകളെ സ്ഥിരപ്പെടുത്തുക? ഇവിടെ റാങ്ക് ലിസ്റ്റുകളുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം റാങ്കുകൾ നേടിയ ആളുകൾ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ കലക്ടറേറ്റുകൾക്ക് മുന്നിലും ഈ പൊരിവെയിലത്തും സമരം കിടക്കുകയാണ്, സമരം ചെയ്യുകയാണ്. അവർക്കൊന്നും നിയമനങ്ങളില്ല. നിയമനങ്ങളെല്ലാം പാർട്ടി ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം. 1.5 ലക്ഷത്തോളം നിയമന ശുപാർശകൾ അയച്ചുവെന്ന പിണറായി സർക്കാർ പറഞ്ഞത്. നിയമന ശുപാർശകൾ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് രണ്ടും രണ്ടാ. നിയമനവും വേറെയാണ്, നിയമന ശുപാർശവും വേറെയാണ്. 150,000 നിയമന ശുപാർശകൾ അയച്ചെങ്കിൽ 75,000 ആളുകൾക്ക് പോലും സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടാകില്ല. നിയമന ശുപാർശകൾ നിയമനങ്ങളാക്കി കണക്കാക്കാൻ സാധിക്കില്ല. തികഞ്ഞ യുവജന വഞ്ചന ഈ സർക്കാർ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും അഴിമതി നടത്തുന്നു. ഇനി ഒരിക്കലും പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല. LDFന് കേരളം ഭരിക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായും ഈ നേതാക്കന്മാര് മനസ്സിലാക്കിയിരിക്കുന്നു. സാധാരണ പറയും റബ്ബർ മരം, ആ റബ്ബർ മരം ഉണങ്ങാൻ നോക്കുമ്പോ റബ്ബർ മരത്തിൽ ഇനി പുതിയ തളിരുകൾ ഉണ്ടാകില്ല, ആ മരം ഇതാ ഉണങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ മരത്തിൽ കടും വെട്ട് നടത്തുക. വല്ലാതെ വെട്ടി ഉള്ള പാല് മുഴുവൻ ഊറ്റിയെടുക്കും. അതേ കടും വെട്ടാണ് ഈ പിണറായി സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് നിയമനങ്ങളെല്ലാം സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും കൊടുത്ത് തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ്. ഇവിടെ DYFI നേതാക്കന്മാരുടെ ഭാര്യമാർക്കെല്ലാം ജോലി സ്ഥിരത ഉറപ്പു വരുത്തി കഴിഞ്ഞു. AM ഷംസീറിന്റെ ഭാര്യ വിപ്ലവ സിംഹം അല്ലേ, കണ്ണൂർ സർവകലാശാലയിൽ സംവരണ തത്വങ്ങൾ അട്ടിമറിച്ചോ നിയമനം നേടാൻ ശ്രമിച്ചപ്പോ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ നിയമനം തടഞ്ഞത്. അവിടെ തടഞ്ഞപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെയും പ്രശ്നങ്ങളുണ്ടായി, എതിർപ്പുകളുണ്ടായി. ഇപ്പൊ 2 സ്ഥലത്തും കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള DYFI നേതാക്കന്മാരുടെ കാര്യങ്ങൾ നമുക്കെടുക്കാം. മുന്നേ നമ്മുടെ MP രാകേഷ്, രാകേഷിന്റെ ഭാര്യ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ഡീന. എന്താ സ്റ്റുഡന്റ് ഡീൻ ആയിരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ? ഒരേ ഒരു ക്വാളിഫിക്കേഷൻ ആണ്, MP രാജേഷിന്റെ ഭാര്യയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവിന്റെ ഭാര്യ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. എന്താ മാനദണ്ഡം? CPM നേതാവിന്റെ ഭാര്യയാണ്. റാങ്ക് ലിസ്റ്റുകൾ CPM നേതാക്കളുടെ ഭാര്യമാർക്ക് വേണ്ടി തലകീഴായി മറിയുന്നു. കാലടി സർവകലാശാലയിൽ വിഷയ വിദഗ്ധന്മാർ തന്നെ പറയുന്നു ഇതാ മെറിച്ചട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. MP രാജേഷിന്റെ ഭാര്യ നിരിത കണിച്ചേരിയേക്കാൾ യോഗ്യതയുള്ള ആളുകൾ, അവർക്ക് കിട്ടേണ്ട ജോലിയായിരുന്നു ഞങ്ങൾ മാർക്കിട്ടത് നിരിതയ്ക്കല്ല. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ നിരിത കണിച്ചേരിക്ക് 1-ാം റാങ്ക്. വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി വിഷയ വിദഗ്ധന്മാര്. എന്താണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കൾ ഈ സർക്കാരിനെതിരെ, യുവജന വഞ്ചനയ്ക്കെതിരെ പ്രതിഷേധവുമായി പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ എടുത്ത് അമ്മമാരുൾപ്പെടെ തെരുവിലാണ്. എത്ര ദിവസങ്ങളായി അവർ സമരരംഗത്താണ്. അവരോടൊന്ന് ചർച്ച ചെയ്യാൻ പോലും ഈ സർക്കാരിന് സാധിക്കുന്നുണ്ടോ? എല്ലാ സ്ഥലത്തും അഴിമതി നടത്തുന്നു, സ്വജന പക്ഷപാതം നടത്തുന്നു. നിങ്ങൾ നോക്ക് എന്തെല്ലാം അഴിമതികളാണ് ഈ സർക്കാരിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്പ്രിംഗ്ലറിൽ തുടങ്ങി ടെലിമെഡിസിനിലൂടെ മുതൽ കുംഭകോണത്തിലൂടെ എല്ലാ മേഖലകളിലും എണ്ണിയാലൊടുങ്ങാത്ത എന്തെല്ലാം പദ്ധതികൾ ഈ കേരളത്തിൽ ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ അതെല്ലാം വലിയ രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ കേരളയിൽ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി നടപ്പിലാക്കുന്നു.
പദ്ധതി ആണ്. ആ പദ്ധതിയുടെ പേരിലും മറ്റൊരു സ്പ്രിംഗ്ലർ മോഡൽ, മറ്റൊരു ലാവിൻ മോഡൽ അഴിമതിക്ക് വേണ്ടി ഈ സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാ. ഈ മൂന്ന് മാസം കൊണ്ട്, ഇനി ആകെ ബാക്കിയുള്ള മാസങ്ങൾ കൊണ്ട് ആ പദ്ധതി കൂടി നടപ്പിലാക്കണം. ആ പദ്ധതി കൂടി നടപ്പിലാക്കിയാൽ കോടിക്കണക്കിന് രൂപ, പണ്ടെങ്ങനെയാണോ ലാവിൻ കരാറിൽ ഒപ്പിട്ട സമയത്ത് കോടികൾ കൈക്കലാക്കിയത്, അതുപോലെ ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ള പണം ഇവർക്ക് കീശയിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ, മക്കൾ ഒരു ഭാഗത്ത്, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ, മയക്കുമരുന്ന് കേസിലുൾപ്പെടെ ഇതാ ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്നു. സി പി എമ്മിൻ്റെ മുഖം വികൃതമായി കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഇടയിലാണ് ഈ ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾ, ആ തോറ്റ എം എൽ എ, ആ തോറ്റ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇല്ലേ തോറ്റ് കഴിഞ്ഞാലുള്ളത് എപ്പോഴും അതൊക്കെ നമ്മൾ പറഞ്ഞ കുറച്ചൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഇത്തരം നെറികേടുകൾക്ക് കൂട്ടു നിൽക്കുകയാണ്. പക്ഷേ ഒന്ന് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി വളരെ തലമുതിർന്ന നേതാവായിട്ടുള്ള ഒ രാജഗോപാൽജി ഈ നിയമത്തെ എം എൽ എ ആയിരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്തോ വികസന പ്രശ്നങ്ങൾക്ക് തുരങ്കം വെച്ചാലും അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. കാര്യം തന്റെ കേന്ദ്രമന്ത്രിയായിരിക്കെ, റെയിൽവേ റെയിൽവേ മിനിസ്റ്ററായിരിക്കെ വലിയ രീതിയിലുള്ള വികസനം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എം എൽ എ എം പി മന്ത്രിയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ എന്നും നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഒരു മുഖമാണ് ശ്രീ ഒ രാജഗോപാൽജിയുടേത്. അതുകൊണ്ട് ആ രാജഗോപാൽജി നിയമത്തിൻ്റെ എം എൽ എ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തായാലും എന്ത് വികസനത്തിന് തുരങ്കം വെച്ചാലും ശക്തമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകും. ഈ നിയമത്ത് ഇനി ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ എം എൽ എ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പായി ഞാൻ പറയാം. മിസ്റ്റർ ശിവൻകുട്ടി, ഈ ആയുഷ്കാലത്ത് എഴുതി വെച്ചോ ശിവൻകുട്ടി, ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഈ നിയമത്തിൽ നിന്ന് ജയിച്ചു വരാൻ വേണ്ടി സാധ്യമല്ല. നിങ്ങൾക്ക് കോൺഗ്രസിനെ കൂട്ടുപിടിക്കാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ നിയമത്തുൾപ്പെടെ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിനെ കൈയഴിഞ്ഞ് സഹായിച്ചത് ഇവിടുത്തെ യു ഡി എഫുകാരാണ്. നിങ്ങൾ യു ഡി എഫിന്റെ സഹായമൊക്കെ വാങ്ങിച്ചോ, പക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇത്തരത്തിലുള്ള നിറികെട്ട നയങ്ങളുമായിട്ട് പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 2016 തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് ഒരു വലിയ പ്രകടന പത്രിക ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അത് 746 എന്ന് പറയുന്ന നമ്പറിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ചില നിർദ്ദേശങ്ങളായിരുന്നു, പ്രഖ്യാപനങ്ങളായിരുന്നു. പക്ഷേ ആ പ്രകടന പത്രികയെല്ലാം പിണറായി സർക്കാരിനോട് മറന്നുപോയിരിക്കുന്നു. പ്രകടന പത്രിക എവിടെയെങ്കിലും സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ പുറത്ത് തട്ടിപ്പുറത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളല്ലാതെ എന്തെങ്കിലും പദ്ധതികൾ അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അഭിവാദ്യങ്ങൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വന്ദേ മാതരം. Thank you.
ഈ സത്യാഗ്രഹ സമരത്തെ അഭിസംബോധന സംസാരിക്കുന്നതിന് യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയും പാപ്പനംകോട് വാർഡ് കൗൺസിലറുമായിട്ടുള്ള ശ്രീമതി ആശാനാഥനെ ക്ഷണിക്കും. സജ്ജൻ സജ്ജൻ